ഭക്തിയിൽ വിശ്വം നനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാട്സൊന്നൊരാക്കുസ്വൈകനാദം കാരുണ്യവാനായ മിശിഹായെ, ഈ പരിശുദ്ധ വചനങ്ങൾ അങ്ങ് തന്നെ ഞങ്ങൾക്ക് തന്നതാണ്. കൂടെ കൂടെ ഞങ്ങൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ വചനത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ വചനത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ ദിവ്യാഭിഷേകം ഒരിക്കൽ കൂടി ആസ്വദിക്കുവാൻ ഞങ്ങൾ വരികയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് അയക്കണമേ. വചനത്തിൽ നിറഞ്ഞിരിക്കുന്ന ദിവ്യശക്തി ഈ വചന ശുശ്രൂഷയിലെ ഓരോ നിമിഷവും ഞങ്ങളുടെ ആത്മാവിനെ തഴുകി ആശ്വസിപ്പിക്കട്ടെ. ഏതെങ്കിലും തരത്തിലുള്ളതായ പാപങ്ങളോ തിന്മകളോ ഉണ്ട് എങ്കിൽ ഈ തിരുവചനം ശ്രവിക്കുന്ന ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും അതെല്ലാം ദൂരെ അകറ്റി അവരെ അങ്ങ് വിശുദ്ധീകരിക്കുവാൻ തിരുമനസ്സാകണമേ. ഈ വചനം എത്തിച്ചേരുന്ന സ്ഥലങ്ങളെയും നിമിഷങ്ങളെയും അങ്ങ് വിശുദ്ധീകരിച്ചെടുക്കണമേ. അമ്മേ പരിശുദ്ധമറിയമേ, ഈ തിരുവചനങ്ങൾ ശ്രവിക്കുന്ന ഓരോ മകനെയും മകളെയും അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ. എല്ലാ വചനങ്ങളും ഈ മക്കളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ ഇടവരുത്തണമേ. അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ. മിശിഹായിൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട പൊന്നുമക്കളെ, നല്ലവനായ ദൈവം നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു എന്ന് ആ നിത്യസത്യം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്റെ ദൈവം എന്നെ അറിഞ്ഞു, എന്നെ സ്നേഹിച്ചു, എന്നെ വിശുദ്ധീകരിച്ചു, എന്നെ രക്ഷിച്ചു, എന്നെ വേർതിരിച്ചു നിർത്തി എന്നെല്ലാം ഞാൻ കാണുന്നുണ്ട്. ജെറേമിയയുടെ പുസ്തകത്തില് ഒന്നാമത്തെ അധ്യായത്തില് നാലാമത്തെ തിരുവചനത്തിൽ വ്യക്തമായി തന്നെ കാണുന്നുണ്ട്, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ എന്ന്. എഫേസ്യർക്കെഴുതിയ ലേഖനത്തില് ഒന്നാമത്തെ അധ്യായത്തിൽ നാലാമത്തെ വചനം പറയുന്നുണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് അറിഞ്ഞവനാണ്, അറിഞ്ഞവളാണ് നമ്മൾ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്റെ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഞാനൊരു സ്വപ്നമായി ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ഓരോ നിമിഷങ്ങളും ആ ഹൃദയത്തിന് അറിയാത്തതായി ഇല്ല. എല്ലാം തന്നെ അവിടുന്ന് അറിയുന്നുണ്ട്. ദൈവഹൃദയത്തോട് ഹൃദയമായിരുന്നവനാണ് ഞാൻ, ദൈവത്തിന്റെ സ്നേഹത്തോട് സ്നേഹമായിരുന്നവനാണ് ഞാൻ. അങ്ങനെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്നെ അറിഞ്ഞവനായ ദൈവം എനിക്ക് വേണ്ടി രക്ഷാകരമായൊരു പദ്ധതി അവന്റെ അവിടുത്തെ ഹൃദയത്തിലുണ്ട്. അതല്ലേ ജെറേമിയയുടെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകം പറഞ്ഞത്, 11-ാമത്തെ വചനത്തിൽ, നിന്നെ സംബന്ധിച്ച ഒരു പദ്ധതിയെക്കുറിച്ച്, രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ച്, ഐശ്വര്യം നിറഞ്ഞ പദ്ധതിയെക്കുറിച്ച് അവിടെ വ്യക്തമായി തന്നെ പറയുന്നുണ്ടല്ലോ. ഞാൻ ഇന്ന് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് റോമാക്കാർക്കെഴുതിയ ലേഖനത്തില് 8-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ തിരുവചനം എന്റെ പൊന്നുമക്കളുടെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവിതാ ഹൃദയം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വച്ചു തരികയാണ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു.
എത്രയോ വചനമാണ് നോക്കിക്കേ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. വീണ്ടും പറയാണ്, ക്രിസ്തപ്രപഞ്ചം മുഴുവനും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ദൈവമക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും വെളിപ്പെടുത്തൽ ഈ ലോകത്തിന്റെ അവസാനം വരുമ്പോഴേ സകല മനുഷ്യരും ഉയർപ്പിക്കപ്പെടുന്ന നിമിഷത്തില് ഞാൻ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ തക്ക രീതിയിൽ എന്നെ ദൈവം വെളിപ്പെടുത്ത പോകുന്ന ആ നിമിഷത്തെ ഓർത്ത് സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഇതാ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോഴേ ഈ വചനത്തിന്റെ ആന്തരിക അർത്ഥം രഹസ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ പ്രപഞ്ചം മുഴുവനും എന്റെ രക്ഷയെ കാത്തിരിക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവനും എന്റെ മഹത്വം കാണാൻ കാത്തിരിക്കുകയാണ്. അതേസമയത്ത് ഈ പ്രപഞ്ചം മുഴുവനും എന്റെ നാശത്തെ കാണണമെന്ന് കരുതി എന്നെ നശിപ്പിക്കാതിരിക്കുന്നതായ സാത്താന്റെ പ്രവർത്തനം മറുവശത്ത്. സാത്താന്റെ പദ്ധതിയാണോ ദൈവത്തിന്റെ പദ്ധതിയാണോ എന്നിൽ വിജയിക്കാൻ പോകുക. കുഞ്ഞുമക്കളെ, നമുക്ക് ശക്തമായ രീതിയിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാം, എന്റെ ദൈവം എനിക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അതേ പദ്ധതി രക്ഷാകരമായ പദ്ധതിയാണ്. ആ പദ്ധതി നിറവേറപ്പെടുക തന്നെ ചെയ്യും. ഈ വചനം ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നിങ്ങളുടെ മുമ്പിലേക്ക്. അതായത് റോമാക്കാർക്കെതിരെ ലേഖനം 8:18 വെളിപ്പെടാനിരിക്കുന്ന മഹത്വം അതിനോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വെറും നിസാരമാണ്. വലിയൊരു തുലനം ചെയ്യണം. ഇന്നത്തെ കഷ്ടതകൾ എന്താണ്? ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന കഷ്ടതകൾ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദനകൾ ഇതെന്താണ്? നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയാണ്. അവിടെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഒരു മനുഷ്യനെ എറിയുകയാണ്. തിളയ്ക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ എറിഞ്ഞ് അവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊല്ലുമ്പോഴും ചുറ്റും നിൽക്കുന്നവർ ചിരിക്കുകയാണ്. ഇനി കൊളോസിയത്തിലാകട്ടെ, യേശുവിന്റെ നാമത്തെ പ്രതി മരണം വരിക്കുന്നവരെ, യേശുവിന്റെ നാമം നീ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് കൊലയ്ക്ക് അവരെ കൊണ്ടുപോകുമ്പോഴേ അവർ പറഞ്ഞ് ഞങ്ങളെ കൊന്നുകൊള്ളുക, ഇപ്പോഴത്തെ കഷ്ടതകളൊന്നുമല്ല, വരാനിരിക്കുന്ന ആ വലിയ കൃപയെ തട്ടിച്ചു നോക്കുമ്പോൾ ഇപ്പോഴത്തെ കഷ്ടതകളൊന്നുമല്ല എന്ന് പറയാണ്. വിശുദ്ധ ഗീവർഗീസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ, അദ്ദേഹത്തോട് ഡയോക്ലെറ്റിയൻ ചക്രവർത്തി അദ്ദേഹത്തോട് പറഞ്ഞു, ഗീവർഗീസ് നീ തീർച്ചയായിട്ടും എന്റെ ഭരണശേഷം നീ എന്റെ സിംഹാസനത്തിൽ നീ ഇരിക്കും, എന്റെ അധികാരങ്ങളെല്ലാം നിനക്ക് ഞാൻ തരും, നീ തീർച്ചയായിട്ടും ഈ എന്നെ പോലെ തന്നെ എന്റെ കിരീടം നീ അണിയും, നീ എന്റെ വിഗ്രഹത്തെ അപ്പോളോ വിഗ്രഹത്തെ ആരാധിച്ചാൽ മതിയെന്ന്. അപ്പോളോ വിഗ്രഹത്തെ ആരാധിക്കുകയോ? ജോർജിന് അതിനേക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. പക്ഷേ ജോർജ് എന്ത് ചെയ്തു? ആത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജോർജ് പറഞ്ഞു, അങ്ങയുടെ അപ്പോളോ വിഗ്രഹത്തെ ഞാൻ ആരാധിച്ചുകൊള്ളാമെന്ന്. ഈ വാർത്ത കാട്ടുതീ പോലെ പരന്നു. ക്രിസ്ത്യാനികളുടെ ചെവിയിലേക്ക് ഈ വാർത്ത കേട്ടിട്ട് മാനസാന്തരപ്പെട്ടതായ ക്രിസ്ത്യാനികൾ, അതായത് മാമോസ സ്വീകരിച്ചവരെ, വളരെയേറെ സങ്കടത്തിലായി, ദുഃഖത്തിലായി, കഷ്ടതയിലായി അവർ ശിരസ് കുനിച്ചവന്നിരിക്കുകയാണ്. അപ്പോളോ വിഗ്രഹത്തെ ആരാധിക്കുന്നവർക്ക് സന്തോഷമായി, രാജാവിന് സന്തോഷമായി, ജോർജ് ഫ്രീയായി. അവൻ രാജ്യത്തിന്റെ പല ഭാഗത്ത് കിട്ടിയ ഇടവേളയ്ക്ക് രാജ്യത്തിന്റെ നാലാ ഭാഗത്തേക്കും കുതിരപ്പുറത്ത് പാഞ്ഞുപോയി ക്രിസ്ത്യാനികളെ കണ്ടുപിടിച്ച് അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയാണ്, യേശുവിന്റെ നാമത്തിൽ പിടിച്ചു നിന്നോണം, യേശുവിന്റെ നാമത്തിൽ പിടിച്ചു നിന്നോണം. അപ്പോഴവർ പറയും, താങ്കൾ എന്താ പറഞ്ഞത്? താങ്കൾ അപ്പോളോ ദേവന്റെ വിഗ്രഹത്തെ ആരാധിക്കാൻ പോകല്ലേ? അപ്പോൾ ജോർജ് പറയും, പോരെ, നിങ്ങൾ ആ ദേവാലയത്തിലേക്ക് വയ്ക്കുക, ഇന്ന ദിവസത്തിൽ നിങ്ങൾ എന്റെ കൂട്ടത്തിൽ വരണമെന്ന് പറഞ്ഞ് ആളുകളെ അങ്ങ് ക്ഷണിക്കുകയാണ്. ആളുകൾ സമയമായി ജോർജ് ആ വിഗ്രഹത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ക്രിസ്ത്യാനികൾ വളരെയേറെ ഭയശകിതരായി വിഷമത്തോടെ വേദനയോടെ ഇരിക്കുന്നു. അവന്റെ എതിരാളികളില്ല സന്തോഷത്തോടെ ചിരിച്ചും എല്ലാം ഇരിക്കുമ്പോഴേ ജോർജ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണെന്നറിയാമോ? ആ വിഗ്രഹത്തിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ജോർജ് ഒരു ചോദ്യം ചോദിച്ചു, സർവശക്തനായ ദൈവത്തിന് ഞാൻ നൽകുന്ന ആരാധനയ്ക്ക് സമാനമായ ഒരു ആരാധനയ്ക്ക് നീ അർഹനാണോ എന്നൊരു ചോദ്യമാണ്. വീണ്ടും ഒന്നുകൂടെ നോക്കിയതിനു ശേഷം ആത്മാവിൽ നിറഞ്ഞ് ജോർജ് ആ വിഗ്രഹത്തെ നോക്കിയതിനു ശേഷം വീണ്ടും അതേ വാചകം തന്നെ ഉച്ചരിക്കുകയാണ്, സർവശക്തനായ ദൈവത്തിന്, എന്റെ ദൈവത്തിന് ഞാൻ നൽകുന്ന ആരാധനയ്ക്ക് സമാനമായ ഒരു ആരാധനയ്ക്ക് നീ അർഹനാണോ എന്ന് ചോദിച്ചപ്പോഴേ ആ വിഗ്രഹം ഒന്ന് ഇളകിയാടി താഴെ വീണ് തവിടുപൊടിയായി അങ്ങ് തീരുകയാണ്. ഡയോക്ലെറ്റിയൻ ചക്രവർത്തി അങ്ങ് തകർന്നുപോയി. അവരെ ആരാധിക്കുന്നവരെല്ലാം ലജ്ജിതരായി തീർന്നു. ക്രിസ്ത്യാനികൾ ഈശോയുടെ നാമം വിളിച്ചപേക്ഷിച്ചു.
ജോർജിനെ പിടികൂടി പീഡിപ്പിച്ചപ്പോഴേ ആ ജോർജ് പറഞ്ഞ വചനമുണ്ട്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോഴേ ഈ കഷ്ടതകൾ ഈ വേദനകൾ എത്ര നിസാരമാണ് എന്ന് ചോദിക്കുകയാണ്. ജോർജിന്റെ തന്നെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മാംസകഷ്ണങ്ങളെല്ലാം വലിച്ച് കീറിപ്പറിഞ്ഞ് താഴെ വീഴ്ത്തക്ക രീതിയിൽ പീഡിപ്പിച്ച് അദ്ദേഹത്തെ ജയിലിലേക്ക് വലിച്ചെറിഞ്ഞു. ആ രാത്രിയിൽ ആ ജയിലിൽ മുഴുവനും നല്ല പ്രകാശമായിരുന്നു. ഈശോ കടന്നു വന്നു, ആ ജോർജിനെ വാരിപ്പുണർന്ന് ചുംബിച്ചു, അവന്റെ മുറിവുകളെല്ലാം അവിടെ സുഖപ്പെട്ടു. ഇതാണ് നമ്മൾ കാണുക. കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാ, നമുക്ക് വേണ്ടി ഒരു വലിയ മഹത്വം വെളിപ്പെടാനിരിക്കുന്നു. ആ മഹത്വം അതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതാണ് ദൈവം നമുക്ക് വേണ്ടി ഉയർത്തിയിരിക്കുന്ന, തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മഹത്വ പ്രകാശം. അത് സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറായിരിക്കുക. വെളിപാടിന്റെ പുസ്തകത്തില് 21-ാമത്തെ അധ്യായത്തില് 1-4 തിരുവചനത്തില് പ്രത്യേകം കാണുന്നുണ്ട്, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നു. കുഞ്ഞുമക്കളെ, ഞാനിത് പറയുന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ആ ദിവ്യ കൂടാരം, ആ ദൈവത്തിന്റെ പുതിയ ആകാശം പുതിയ ഭൂമി ഇവിടെ നമ്മൾ അനുഭവിക്കണമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ദൈവസന്നിധിയിൽ നിന്നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു, സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. കുഞ്ഞുമക്കളെ, ജീവിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ നമുക്കെതിരായി പോരാടുന്ന എതിരാളികളുടെ മുന്നിൽ വെച്ച് തന്നെ ഇത് നമുക്ക് അനുഭവിക്കാൻ ഇടവന്നാൽ മതി. സിംഹാസനത്തിൽ നിന്ന് വലിയ സ്വരം കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ. നമ്മുടെ കൂടെ ദൈവത്തിന്റെ കൂടാരമുണ്ടെന്നേ, നമ്മുടെ കൂടെ ദൈവം വസിക്കുന്നുണ്ടെന്നേ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. വെളിപാട് വസന്ത് പറയാണ്, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. എന്തെല്ലാം കഷ്ടതകളും എന്തെല്ലാം ഭീകരതകളും എന്തെല്ലാം പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, പീഡനങ്ങളുടെ മധ്യത്തിലും വെളിപ്പെടാനിരിക്കുന്ന മഹത്വവുമായി ദൈവത്തിന്റെ കൂടാരം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരും. അതാണ് ജോർജ് ചോദിച്ച ചോദ്യം. എന്റെ സർവശക്തനായ ദൈവത്തിന് ഞാൻ നൽകുന്ന ആരാധനയ്ക്ക് സമാനമായ ഒരു ആരാധനയ്ക്ക് നീ അർഹനാണോ എന്ന് ചോദിച്ചില്ലേ? ദൈവകൂടാരത്തിൽ ഇരുന്നു കൊണ്ട്, ദൈവത്തോടുകൂടി ഇരുന്നു കൊണ്ടുള്ള ജോർജിന്റെ ചോദ്യമായിരുന്നു അത്. നീ വീണ്ടും പറയുന്നുണ്ട്, അവർ അവിടുത്തെ ജനമായിരിക്കും, നമുക്ക് ദൈവത്തിന്റെ ജനമായിരിക്കാം. കഷ്ടതകൾ നിറഞ്ഞ ഈ ജീവിതത്തില്, പീഡനങ്ങൾ നിറഞ്ഞ ഈ ജീവിതത്തില് നമുക്ക് ദൈവത്തിന്റെ ജനമായിരിക്കാം. അവിടുന്ന് വചനം പറയുന്നു, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. കുഞ്ഞുമക്കളെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ ജീവിതത്തില് അപ്രതീക്ഷിതമായ വേദനകളും ദുഃഖങ്ങളും പീഡനങ്ങളും ഞെരുക്കങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത പീഡകൾ, ഒരിക്കൽ പോലും അനുഭവിക്കാത്ത ഞെരുക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാൻ ഈ ലോകത്തിൽ ഒരുപക്ഷെ ആരും കാണുകയില്ല. നിന്റെ വീട്ടിൽ നിന്റെ അമ്മയ്ക്ക് പോലും നിന്റെ കണ്ണുനീർ തുടയ്ക്കണമെന്ന് തോന്നുകയില്ല. നിന്റെ സഹോദരൻ പോലും നിന്നെ പുച്ഛിച്ചു പോയേക്കാം. ഇവിടെയെല്ലാം ഒരു കാര്യം ഓർത്തുകൊള്ളണം, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ദൈവം എന്റെ കണ്ണുനീർ തുടച്ചു നീക്കിയെങ്കിൽ മാത്രമേ എനിക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ. അപ്പോഴേ ദൈവം എന്റെ കൂടെയുണ്ട് എന്നും, ഈശോ എന്റെ കൂടെയുണ്ട് എന്നും, എന്റെ വേദനകളും തകർച്ചകളും പീഡനങ്ങളും ഞെരുക്കങ്ങളും അവൻ കാണുന്നു എന്നും, അവൻ എന്റെ മിഴികളിലെ കണ്ണുനീർ എന്റെ നീരെ കണ്ണീർ തുടച്ചു നീക്കുമെന്നുള്ള ആ വിശ്വാസം ഉണ്ടാകട്ടെ. വീണ്ടും വചനം പറയുന്നുണ്ട്, വെളിപാടിന്റെ പുസ്തകത്തില് 21-ാമത്തെ അധ്യായത്തിൽ 1-4 വചനത്തിൽ വീണ്ടും പറയുന്നതെന്നറിയാമോ? ഇനിയും മരണമുണ്ടായിരിക്കില്ല. നമുക്ക് വേണ്ടി ഒരുപക്ഷെ കാത്തിരിക്കുന്നത് പീഡനവും രക്തസാക്ഷിത്വവുമായിരിക്കാം. നമുക്കറിയാമല്ലോ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ ലോകം മുഴുവനിലും പീഡനങ്ങളാണ്. ലോകത്തിന്റെ മുഴുവന്റെയും ശത്രു ഇന്ന് ക്രിസ്തുവായി മാറിയിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ അവരെ എങ്ങനെയെങ്കിലും വക വരുത്താനായിട്ട്. എന്റെ പൊന്നുമക്കളെ, ഓർത്തുകൊള്ളുക, യേശുവിന് വേണ്ടി ഞാൻ എന്റെ ജീവനെ ബലിയർപ്പിച്ചാല് അവിടെ എനിക്ക് പറയാൻ സാധിക്കും, ഇനിയും മരണം എനിക്കുണ്ടായിരിക്കില്ല, ഇനിയുമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ എനിക്കുണ്ടായിരിക്കില്ല, പഴയതെല്ലാം കടന്നുപോയി. അതിന് ചെയ്യേണ്ടതാണ് എന്നിലേക്ക് കടന്നിറങ്ങി വരുന്ന ദൈവകൂടാരം, ദൈവം തന്നെയാണ് ഇറങ്ങി വരുന്നത്. വെളിപാടിന്റെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു വചനമാണ് 22-23 തിരുവചനം കാണുന്നത്. ദൈവമാണ് സർവ്വതും. കുഞ്ഞുമക്കളെ മനസ്സിലാക്കിക്കൊള്ളുക, ദൈവമാണ് സർവ്വതും, ഈശോയാണ് സർവ്വതും. ഈശോ നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം പോയി.
ഒരിക്കലും മകൾ പറയായിരുന്നു, പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ലെന്ന് കൂട്ടുകാരന്മാരിൽ ചിലർ പറയുന്നത് ഞാൻ കേട്ടു, പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ലെന്ന്. അതേ പൊന്നുമക്കളെ, ഈ കറുത്ത മാസിൽ ബ്ലാക്ക് മാസിൽ പഠിപ്പിക്കുന്നതാണ് ക്രിസ്തു അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ നിഷേധിക്കുകയാണ്. ഇത് അവസാനത്തിന്റെ ഒരു അടയാളമാണ്, പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ലെന്ന്. ഈ വാക്ക് കേട്ടിട്ട് ആ മകൾ ശങ്ക് പൊട്ടി കരയാണ്, പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല എന്ന്. ഹോൺ വിളിച്ച് ചോദിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവൾ ചോദിക്കുകയാണ്, ഇത് ശരിയാണോ അച്ഛാ എന്ന്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നുമകളെ അല്ല, ഇത് തെറ്റായ വഴിയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. യേശു ക്രിസ്തു കൂദാശ ചെയ്ത ആ ഓസ്തിയില്, ആ യേശു ക്രിസ്തു ആ ഓസ്തി ഉള്ളിടത്തോളം കാലം അവിടെയുണ്ട് എന്നുള്ളത് ഒരു നിത്യ സത്യമാണ്. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് ഈശോ പഠിപ്പിച്ച വചനം പരിശുദ്ധ കുർബാനയിലൂടെ അന്വർത്ഥമായി തീരുകയാണെന്ന് ആ മകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവമാണ് സർവ്വതും, ഈശോയാണ് മക്കളെ സർവ്വതും. 21-ാമത്തെ അധ്യായത്തിൽ വെളിപാടിൽ പറയുന്നുണ്ട്, 22-23 തിരുവചനത്തിൽ, നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല, ഒരു ദേവാലയം ഇറങ്ങി വന്നു എന്ന് പറഞ്ഞല്ലോ. ഞാൻ നഗരത്തിൽ ദേവാലയം കണ്ടില്ല എന്നിട്ട് പറയാണ് എന്തുകൊണ്ടെന്നാൽ, സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമായിരുന്നു അവരുടെ ദേവാലയം. ദേവാലയം ഞാൻ കണ്ടില്ല, ദൈവം തന്നെയായിരുന്നു. കുഞ്ഞുമക്കളെ, ഒരു കാലഘട്ടം വരും ദേവാലയം ഇല്ലാത്ത. ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു അച്ഛനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, യൂറോപ്യൻ കൺട്രികളില്, പ്രത്യേകിച്ച് ഇറ്റലിയില്, നമ്മുടെ പള്ളികളും നമ്മുടെ മഠങ്ങളുമെല്ലാം മുസ്ലിംസ്, അതായത് അന്യവർഗക്കാർ, അന്യജാതിക്കാര് അവർ വിലക്കി വാങ്ങിക്കുകയാണ്. എന്നിട്ട് അവിടെയൊക്കെ ആകട്ടെ, വാങ്കുവിളിയും അതെല്ലാമായിട്ട് അവരുടെ പൂജയായി. അതേ വിശുദ്ധ സ്ഥലത്ത് അശുദ്ധിയുടെ ലക്ഷണം വന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അതേ ദേവാലയം കണ്ടില്ല. കുഞ്ഞുമക്കളെ, ദൈവമാണ് ഇനിയും തൊട്ട് നമ്മുടെ ദേവാലയം. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നഗരത്തിന് പ്രകാശം നൽകുവാൻ സൂര്യനെയോ ചന്ദ്രനെയോ കണ്ടില്ല, അതിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ദൈവമായിരുന്നു അവരുടെ തേജസ്. ദൈവം നമുക്ക് പ്രകാശമായി, ദൈവം നമുക്ക് വെളിച്ചമായി, ദൈവം നമുക്ക് മഹത്വമായി എപ്പോഴും തന്നെ ഉണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ ദൈവത്തിന്റെ തേജസ് എല്ലാ നിമിഷങ്ങളും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. പകലുണ്ടായിരിക്കില്ല, പകലും രാത്രിയൊന്നും ഉണ്ടായിരിക്കില്ല. ദൈവ തേജസ്സയെ എല്ലായ്പ്പോഴും എല്ലായിടത്തും വ്യാപിച്ചിരിക്കും. അതിന്റെ ദീപം കുഞ്ഞാടാണ്. അതിന്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. അവിടെയാകട്ടെ രാത്രിയില്ല, പകലുമില്ല, അവിടെ എല്ലാം ദൈവിക തേജസ്സിന്റെയും മഹത്വത്തിന്റെയും പ്രകാശമായിരിക്കും. ഞാനിത് പറയുന്നത്, ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ദൈവത്തെ ദേവാലയമായി കണ്ടുകൊണ്ട് അവിടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരാരാധനാ സംസ്കാരം നമ്മൾ വരുത്തിയെടുത്തേ മതിയാവൂ. ദൈവം എന്റെ പ്രകാശമാണ് എന്ന് കണ്ട് ദൈവത്തെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആവഹിച്ച് ആന്തരിക പ്രകാശത്തിൽ വ്യാപരിക്കാൻ സാധിക്കുന്ന ഒരു കൾച്ചർ, ഒരു സംസ്കാരം ഞാൻ രൂപീകരിച്ചേ മതിയാവൂ. കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർക്ക് മാത്രമേ ഈ അനുഗ്രഹം കിട്ടുകൊള്ളുന്നൊരു വാചകം കൂടി വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് എന്തെന്നാല്, കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കുകയുള്ളൂ, മ്ലേച്ഛതയും ഗൌഡല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല എന്ന്. കുഞ്ഞുമക്കളെ, നമുക്കുണ്ടല്ലോ, ഞാന് മ്ലേച്ഛകരമായ ജീവിതം നയിച്ചവനാണെങ്കിലും അതുപോലെ തന്നെ തിന്മയിൽ വ്യാപരിച്ചവനാണെങ്കിലും ശരി, ഈ വചനം കേട്ട ഈ നിമിഷം തന്നെ നമുക്ക് ദൈവത്തോട് പറയാം, എന്റെ കഴിഞ്ഞ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരില്ലെങ്കിൽ എന്റെ ദൈവമേ അങ്ങേക്ക് ഇപ്പോൾ എഴുതി ചേർക്കാം. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവർക്ക് ദേവാലയത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലെന്നല്ലേ എന്ന് പറയുന്നത്. ഈ നിമിഷം ഒന്ന് എഴുതി ചേർക്കണമേ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അത് ചേർക്കുക തന്നെ ചെയ്യും. ഒരിക്കലും ഈശോ വെളിപ്പെടുത്തി കൊടുത്തതായ ഒരു സന്ദേശത്തിൽ പറയുന്നുണ്ട്, യേശുവിൻ എന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുവാൻ വിളിക്കപ്പെട്ടവര് തങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷവും ഈ കാര്യം ഓർത്തുകൊണ്ടിരിക്കണം. എന്താണെന്നറിയാമോ, ഇനിയും വരാൻ പോകുന്നത് ഭയങ്കരമായ പരീക്ഷണങ്ങളാണ്, പ്രലോഭനങ്ങൾ, വെല്ലുവിളികളാണ്. ഇതിനുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ ഉറങ്ങിക്കിടക്കാതെ ഉണർന്നു നിന്ദിക്കേണ്ട സമയം വന്നിരിക്കുന്നു. ആയിരങ്ങളെ പഠിപ്പിക്കണം, ഇതാ ദേവാലയം, നമ്മൾ ദൈവമാകുന്നു നമ്മുടെ ദേവാലയം. ദൈവത്തിന്റെ തേജസ്സാണ് നമ്മുടെ വിളക്ക പ്രകാശം. ഇനി സൂര്യൻ ഉദിക്കില്ല, കാരണം ഉദിക്കുന്ന സൂര്യൻ അപ്പോൾ തന്നെ ഇരുണ്ടുപോകും. നമുക്ക് ഈ പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ടായെങ്കിൽ ഒരു സൂര്യന്റെയും ആവശ്യം നമുക്കില്ല. ഈ വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ടായെങ്കിൽ ഒരു പ്രകാശത്തിന്റെയും ആവശ്യം നമുക്കില്ല. നമുക്ക് മനസ്സിലാക്കണം, അതായത് ദൈവമാണ് എന്റെ ദേവാലയം, എന്നെ പ്രകാശിപ്പിക്കുന്നതാകട്ടെ. ഈ ദേവാലയം, ഈ കുഞ്ഞാടും ഈ ആലയവുമാണ് എന്നെ പ്രകാശിപ്പിക്കുക. കുഞ്ഞാടിനോടുള്ള എന്റെ വിശ്വസ്തത, ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി അതുപോലെ തന്നെ നാം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ യേശു സ്നേഹത്തെക്കുറിച്ചും ദൈവ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴേ നമുക്കെതിരായി ധാരാളം ആളുകളുണ്ടാകും.
നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വാക്കുകൾ ചൂഷണം ചെയ്തുകൊണ്ടുപോയി നമുക്കെതിരായി ഉപയോഗിക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, ക്രൂരമായി പ്രവർത്തിക്കുന്നവരുണ്ട് എന്ന് ഓർത്തുകൊള്ളുക. നമ്മളെ ഉടനടി തന്നെ പിടിച്ച് പിശി ചീന്തി ദൂരെ എറിയാൻ പ്രാപ്തരായ ആളുകൾ, പിശാചിന്റെ ആളുകൾ ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇവിടെയാണ് ധൈര്യം നമുക്ക് വേണ്ടത്, ഇവിടെയാണ് കൂട്ടായ്മ നമുക്ക് വേണ്ടത്, പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മ നമുക്ക് വേണ്ടത് ഇവിടെയാണ്. അപ്പോഴേ നമുക്ക് ആന്തരികമായ ചൈതന്യത്തോടുകൂടി തന്നെ നമ്മൾ ചിന്തിക്കണം. ഇനി ഇവിടെ ഭയങ്കരമായ പ്രലോഭനം ഉണ്ടാകും, ഞാൻ ഇത്രത്തോളം പിടിച്ചു നിൽക്കണോ, ഈ കഷ്ടതകളുണ്ടാകുമ്പോഴേ, ഈ പീഡകളുണ്ടാകുമ്പോൾ ഇത്രത്തോളം ഞാൻ പിടിച്ചു നിൽക്കണമോ, ഇതൊന്ന് വിട്ടുകൂടെ എന്നുള്ള ചിന്തകൾ തന്നെ നമ്മിലേക്ക് കടന്നു വരും. അത് അപകടകരമായ ഒരു ചിന്തയാണ്. ഇവിടെ ഞാൻ വീണ്ടും വിശുദ്ധ ഗീവർഗീശനെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. എന്തെല്ലാം പീഡകൾ വന്നപ്പോഴും എന്തെല്ലാം ഞെരുക്കങ്ങൾ വന്നപ്പോഴും അദ്ദേഹത്തിന് പീഡന യന്ത്രത്തിനകത്തിട്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ട് മാംസത്തുണ്ടങ്ങൾ ദൂരെ എറിയപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്തൊരു പ്രകാശമുണ്ടായിരുന്നു, ആന്തരിക പ്രകാശമാണ്. ആ പ്രകാശത്തിൽ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, അദ്ദേഹം പറയാൻ തുടങ്ങി, വരാനിരിക്കുന്ന വെളിപ്പെടാനിരിക്കുന്ന ദൈവമഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ കഷ്ടതകൾ എത്രയോ നിസ്സാരമെന്ന്. കുഞ്ഞുമക്കളെ, നമുക്ക് ഈ ഈശോയുടെ നാമം നമുക്ക് ഉപേക്ഷിച്ചാലോ, ഈ വിശ്വാസം നമുക്ക് ഉപേക്ഷിച്ചാലോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന നിമിഷം വരുമ്പോഴേ, ഇത്രയും ഈ വിശ്വാസം നമുക്ക് വേണ്ട എന്ന് വെച്ചാലോ, വിശ്വസിക്കുന്ന എന്നെ കുറിച്ച് എന്റെ കൂട്ടുകാരും സഹോദരങ്ങളും എന്നെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോഴും എന്നാലങ്ങ് വിട്ടേക്കാമെന്ന് വെച്ചാലോ, ഒരിക്കലും നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. ഇവിടെയാണ് പറയുന്നത്, ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം വേണ്ടത്. ഒരിക്കലും നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നമ്മുടെ ലക്ഷ്യം ഇതുതന്നെയാണ്, വെളിപ്പെടാനിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം, ഒരു കാലത്ത് വെളിപ്പെടാനിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം. ആ മഹത്വം എനിക്ക് കിട്ടും, അതിനധിക സമയമില്ല. അതുപോലെ തന്നെ സൃഷ്ടപ്രപഞ്ചം മുഴുവനും കാത്തിരിക്കുകയാണ്, സൃഷ്ടപ്രപഞ്ചം മുഴുവനും കാത്തിരിക്കുന്നു ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞാൻ എങ്ങനെ മഹത്വീകൃതനായി തീരുമെന്ന്, ഞാൻ എങ്ങനെ സൂര്യനെ പോലെ ഉദിച്ചു വരുമെന്ന്, പ്രകാശിതമായി തീരുമെന്ന് സൃഷ്ടപ്രപഞ്ചം മുഴുവനും കാത്തിരിക്കുകയാണ്. കുഞ്ഞുമക്കളെ, ഈ സൃഷ്ടപ്രപഞ്ചത്തെ ലജ്ജിപ്പിക്കരുതേ, അവരെ ലജ്ജിപ്പിക്കരുതേ, അവരെ നാണം കെടുത്തരുതേ. മറിച്ച് കിട്ടിയ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, യേശുവിന്റെ തിരിഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, അവന്റെ മുറിവുകളിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട്, അവന്റെ കുരിശോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ട കരുത്ത് ഈ ദശാസന്ധിയിൽ, ഈ കാലഘട്ടത്തിൽ നമ്മൾ നേടിയെടുത്തേ മതിയാവൂ. വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഈ വചനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പൗലോസ്ലീഹ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 8:18-19 അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 8:28 പറഞ്ഞിട്ടുണ്ട്, അതിന് നമുക്കറിയാമല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി പരിണമിക്കും എന്ന് പറഞ്ഞവൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വെളിപ്പെടുത്താനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ, ഓ ദൈവമേ, എനിക്ക് വേണ്ടി വെളിപ്പെടുത്താനിരിക്കുന്ന മഹത്വം, സ്വർഗം, ഈ സ്വർഗീയ മഹത്വം എന്റെ പൊന്നുമക്കളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കട്ടെ. അതിന്റെ പേരിൽ എന്തു ത്യാഗം അനുഭവിക്കുവാനും തയ്യാറാകുക. സൃഷ്ടപ്രപഞ്ചം മുഴുവനും എന്റെ മഹത്വത്തെ, വെളിപ്പെടാൻ നിൽക്കുന്ന മഹത്വത്തെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇതാ ആ മഹത്വം, അത് സ്വീകരിക്കുവാൻ എനിക്ക് ലഭിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സർവശക്തനായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാനിരിക്കുന്ന മഹത്വം, അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം, അങ്ങാകുന്ന ദേവാലയം, ഇതെല്ലാം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കുക. സൃഷ്ടപ്രപഞ്ചം മുഴുവനും ആകാംക്ഷയോടെ ഞങ്ങളുടെ വെളിപ്പെടുത്തലിനെ കാത്തിരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പദ്ധതി അനുസരിച്ച് സൃഷ്ടപ്രപഞ്ചത്തിന്റെ ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പ് ഒരിക്കലും നിരാശാവിരുദ്ധമാകാതെ ഞങ്ങൾ മഹത്വത്തോടുകൂടി അങ്ങയോടുകൂടി വാഴുവാൻ വേണ്ട കൃപ ഈ തിരുവചന ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് തരണമേ. അമ്മേ, പരിശുദ്ധ മറിയമേ, ഈ തിരുവചന ശുശ്രൂഷ നിമിഷങ്ങളിൽ ഞങ്ങളോടുകൂടി ഇരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത അമ്മയുടെ സ്നേഹത്തിന് നന്ദി. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടിയും നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ദേശത്തും ഈ ലോകം മുഴുവൻ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മഹിയിൽ വന്നു പിറന്നൊരു നാഥം, കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം, മരണം പോലും ഭയന്നൊരു നാഥം, കരുണാമാരി ചൊരിഞ്ഞൊരു നാഥം, ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം.